CPIM Samsthana Secretary M.V. Govindan Master Nayikkunna Janakiya Prathirodha Jatha Kollam jillayil pravishichu. Pathanamthitta CPIM Jilla Secretary S. Sudhevanum Mantri K.N. Balagopalanum Cherna Jathaye Swikarichu. ചുവപ്പൻ കോട്ടയായ കൊല്ലം ജില്ലയെ കടും ചുവപ്പാക്കി എം വി ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ആവേശോജ്ജല സ്വീകരണമാണ് തെക്കൻ കേരളത്തിന്റെ ചെങ്കോട്ട നൽകിയത്. ചെങ്കടവിൽ നടുവിലൂടെ റെഡ് വാളണ്ടിയർമാരുടെ കരവലയത്തിൽ സാംസ്കാരിക കോശയാത്രയുടെ ജാഥയ്ക്ക് ലഭിച്ചത് വൻ വരവേൽപ്പ്. പത്തനാപുരം കല്ലുകടവിലാണ് സ്വീകരണ ആരംഭം. നെടുമ്പറമ്പിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ എം വി ഗോവിന്ദൻ മാഷ് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിച്ചു. 9 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സിൽവർ ലൈൻ കൊടുത്തു. 10ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമായിരുന്നു. സിൽവർ ലൈൻ കിട്ടേണ്ട തന്നില്ല. അതുമാത്രമല്ല, കോച്ച് ഫാക്ടറി തന്നില്ല, മെഡിക്കൽ കോളേജ് തന്നില്ല, എയിംസ് തന്നില്ല, ഒന്നും തന്നില്ല. പോട്ടെ, ഇതൊരു ജോയിന്റ് വെഞ്ചറിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാര്യം കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചാണ്. തരില്ല. അതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണയാണ് ഇവിടെ എം പിമാർ, നമ്മളെ തിരഞ്ഞെടുത്ത കുറേ എം പിമാരുണ്ടല്ലോ, അവരെല്ലാം ഇതിന് പൂർണ്ണമായ പിന്തുണയാണ്. കാരണം കേരളത്തോടുള്ള അവഗണന, കേരളം വിടരാൻ പാടില്ല. വി ഡി സതീശൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർ പൂർണ്ണമായിട്ടും അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ ബി ജെ പിക്ക് പിന്നെ വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. ബി ജെ പി അങ്ങനെ തന്നെ. ഈ പ്രതിപക്ഷ പാർട്ടികളാകെ കേരളത്തിൻ്റെ വളർച്ച മുട്ടിക്കാൻ ഇനിയൊരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിച്ചുകൂടാ. ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നത് വികസനത്തിന് വോട്ടുണ്ട് എന്ന കാര്യം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതേസമയം പുനലൂർ മണ്ഡലത്തിലെ ധീര രക്തസാക്ഷി എം എ അഷ്റഫിന്റെ മണ്ണായ അഞ്ചലിലും സ്വീകരണം പൊടിപൊടിച്ചു. സമീപകാലത്തെ ഏറ്റവും വലിയ ജനസഞ്ചയത്തിന് അഞ്ചൽ സാക്ഷ്യം വഹിച്ചു. ആദിവാസികളും പട്ടയം ലഭിച്ചവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ തങ്ങളുടെ പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷിനെ വരവേറ്റു. വാദ്യമേളങ്ങളും തിരുവാതിരയും ജാഥയ്ക്ക് ഉത്സവച്ഛായ പകർന്നു. ജാഥ അംഗങ്ങളും സ്വീകരണ സമ്മേളനങ്ങളിൽ അഭിവാദ്യം അർപ്പിച്ചു. കൊല്ലം ജില്ലയിൽ 10 കേന്ദ്രങ്ങളാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. PV കുട്ടനൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.